നമ്മൾ പല കലാപങ്ങളെപ്പറ്റിയും കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ മണ്ണിൽ അത്യധികം രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു കലാപം നടന്നത് കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നമുക്കറിയാം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു മാപ്പിള കലാപം, മലപ്പുറം ജില്ലയിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള ഒരു കലാപം. പേരിന് ഇപ്പോഴത്തെ വലിയ ചരിത്ര ഗവേഷകർ ഒക്കെ പറയുന്നത് ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഒരു വ്യക്തി, അയാൾ ഫ്രീഡം ഫൈറ്ററാണ്, അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, വിപ്ലവ നേതാവാണ്, സുൽത്താൻ ഓഫ് ഏറനാട്, ഏറനാട് എന്ന നാട്ടുരാജ്യത്തിൻ്റെ സുൽത്താനാണ്. മലബാർ കലാപത്തിൻ്റെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മലബാർ കലാപത്തിൻ്റെ പിതാവാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അവിടെ ഒരു സായുധ സമരം നടന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് ആ പ്രദേശത്തെ ഭൂരിഭാഗം വരുന്ന ഹിന്ദു സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നേതൃത്വം നൽകിയ ആളാണ് ഈ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന വ്യക്തി. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു മനോവികാരം സ്വാഭാവികമായും ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെയുള്ള ഒരു കലാപാഹ്വാനത്തിനോടൊപ്പം തന്നെ ആ പ്രദേശത്തെ മറ്റു മതസ്ഥർ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക എന്നത് മാത്രമായിരുന്നു എന്നതാണ് ചരിത്രപരമായിട്ടുള്ള വസ്തുത. അയാളെയൊക്കെയാണ് ഇപ്പോൾ എങ്ങാണ്ട് ഭയങ്കരമായ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ കക്ഷികളൊക്കെ കൊണ്ടാടിക്കൊണ്ട് നടക്കുന്നത്. നമുക്ക് എത്രയും ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപവുമായി വ്യാഖ്യാനിക്കപ്പെട്ട മലബാർ കലാപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ തനിനിറത്തിലേക്കാണ് എത്തിച്ചേരുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുത്തെ ഹിന്ദു സമൂഹത്തെ, തൊട്ട അയൽപക്കത്തുള്ള ഹിന്ദു സമൂഹത്തെ വരെ അതിക്രൂരമായി ഉന്മൂലനം ചെയ്യുവാൻ ഉള്ള ഒരു വേദിയായി, ഒരു മാർഗമായി മാത്രമാണ് മലബാർ കലാപത്തെ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാതെ അതിന് ചരിത്രപരമായി ഇവരൊക്കെ ഈ കൊട്ടിഘോഷിക്കുന്ന പോലെ വലിയ പ്രസക്തി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതായത് മാപ്പിള ലഹള ഖിലാഫത്ത് സമരം എന്നെല്ലാം അറിയപ്പെടുന്ന മാപ്പിള റിബില്യൺ, അതായത് മാപ്പിള കലാപം, 1921 ഓഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി വരെ മലബാർ ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപം ആണ് ഇത്. ഇതങ്ങനെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വസ്തുതയിലേക്ക് നമ്മൾ വരാം. ഏറനാട് താലൂക്ക് കേന്ദ്രീകരിച്ച് നടന്ന പ്രക്ഷോഭം പിന്നീട് മലബാർ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് നേരെ ആരംഭിച്ച മാപ്പിള ലഹള പിന്നീട് ഡീവിയേറ്റ് ചെയ്തു പോയി. ബ്രിട്ടീഷുകാരെ വെറുതെ വിട്ടുകൊണ്ട് ഹിന്ദു കൂട്ടക്കൊലകളിലേക്ക്, വൻതോതിലുള്ള ഹിന്ദു കൂട്ടക്കൊലകളിലേക്കും കൊലകളിലേക്കും പീഡനങ്ങളിലേക്കും നയിച്ചു എന്നതാണ് വസ്തുത. ലഹളയുടെ അവസാന ഘട്ടത്തിൽ മാപ്പിളമാർ തങ്ങളുടെ ലഹളയെ അടിച്ചമർത്താൻ പോലീസുകാരെ സഹായിക്കുന്നു എന്ന് ആരോപിച്ച് ഹിന്ദു മതവിഭാഗങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ്. അതായത് അവിടുത്തെ ഹൈന്ദവർ തങ്ങളുടെ ലഹള അടിച്ചമർത്താൻ പോലീസിനെ സഹായിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കൊടിയ രീതിയിലുള്ള പീഡനങ്ങളും ഉന്മൂലനവുമാണ് അവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് ഈ മാപ്പിള കലാപകാരികൾ ചെയ്തത് എന്നതാണ് യഥാർത്ഥ വസ്തുത. അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞഹമ്മദ് ഹാജി. ഇയാളുടെ 98-ാമത്തെ രക്തസാക്ഷിത്വ ദിനമെന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി കൃത്യമായിട്ട് അയാളുടെ 8-ാമത്തെ രക്തസാക്ഷിത്വ ദിനമാണെന്ന്. പക്ഷേ 20-ാം തീയതി ഇന്ന് അയാളുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടാടുന്നു ആ ഏറനാട്ടിലെങ്ങാണ്ട്. അവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ആരാണെന്നറിയോ? നമ്മുടെ ലീഡർ കെ കരുണാകരൻ്റെ മാനസപുത്രനായിട്ടുള്ള, വടകര MP ആയിട്ടുള്ള ശ്രീ കെ മുരളീധരനാണ്. ശ്രീ കെ മുരളീധരൻ ചരിത്രപരമായി ഇയാളെപ്പറ്റി അന്വേഷിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു കലാപകാരിയുടെ അനുസ്മരണ സമ്മേളനത്തിന് പങ്കെടുക്കുന്നത് എന്നതൊന്നും മുരളീധരൻ്റെ കാര്യമാണ്. പക്ഷേ ഈ ന്യൂനപക്ഷ പ്രീണനമെന്നത് മുഖമുദ്രയാക്കി കൊണ്ട് നടക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും എല്ലാം തന്നെ ഈ മനുഷ്യൻ്റെ ഈ രക്തസാക്ഷിത്വ ദിനത്തെ ഇത്രയധികം കൊണ്ടാടേണ്ട കാര്യമുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി മാപ്പിളമാർ നിരവധി ഹിന്ദുക്കളെ മുസ്ലിം മതത്തിലേക്ക് നിർബന്ധിതമായി പരിവർത്തനം ചെയ്തു. നമുക്കറിയാം ഇപ്പോൾ ഈ വലിയ തോതിൽ മാപ്പിള ലഹളയെപ്പറ്റിയൊക്കെ വിങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ടീമുകളൊക്കെ മനസ്സിലാക്കണം, ചില തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആളുകളൊക്കെ ചിന്തിക്കണം, ഇവരുടെ പൂർവികരൊക്കെ ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളായിരിക്കും. ഈ മാപ്പിള കലാപത്തോടനുബന്ധിച്ചാണ് നിരവധി ഹിന്ദുക്കളെ മുസ്ലിം മതവിഭാഗത്തിലേക്ക് നിർബന്ധിതമായി പരിവർത്തനം ചെയ്യിപ്പിച്ചു ഈ ലഹളക്കാർ എന്നതുകൂടി ചരിത്രപരമായ ഒരു വസ്തുതയായി അവശേഷിക്കുന്നു.
ഇതിന് വഴങ്ങാത്തവരെ, ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് വഴങ്ങാത്തവരെ കൊലപ്പെടുത്തുകയോ പ്രസ്തുത പ്രദേശത്ത് നിന്ന് ഓടിക്കുകയോ ചെയ്തുവെന്നും അങ്ങനെ 100,000-ൽ അധികം പേർ ഇത് മൂലം ആ പ്രദേശത്ത് നിന്നും ഈ മാപ്പിളലഹളം മൂലം ഹിന്ദുക്കൾ, അവിടുത്തെ 100,000-ൽ അധികം ഹിന്ദുക്കൾ ഈ മാപ്പിളലഹള കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു, വലിയ കൊടിയ പീഡനങ്ങൾ എടുത്തിരുന്നു എന്ന് ഞങ്ങളല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, ആനി ബസന്റ് ആണ്. ആനി ബസന്റിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ചാണിത്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തേക്ക് ഒന്ന് വേഗം കണ്ണോടിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. 1921-ൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഈ മാപ്പിള കലാപം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ മാപ്പിള കലാപത്തിൻ്റെ മറവിൽ നടന്നത് ക്രൂരമായിട്ടുള്ള ഹിന്ദു വേട്ടയാണ്, ഹൈന്ദവ വേട്ടയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ അതിൻ്റെ മറവിൽ നിർബന്ധിത മതപരിവർത്തനമായിരുന്നു നടന്നത്, നിർബന്ധിതമായിട്ടുള്ള ഹിന്ദു പീഡനങ്ങളായിരുന്നു നടന്നത്, കൊടിയ ഹിന്ദു പീഡനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആനി ബസന്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഏതാണ്ട് 100,000-ൽ അധികം ഹിന്ദുക്കളെയാണ് നേരിട്ട് തന്നെ ഈ മാപ്പിള ലഹള ബാധിച്ചത്. ഈ മാപ്പിള ലഹളയോടുകൂടി തന്നെ അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ്, ആ മാപ്പിള ലഹളയ്ക്ക് ഇവിടെ നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഒരു 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 ക്രൂരതയുടെ പര്യായമായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ചരമവാർഷികമാണ് ജനുവരി 20. ഈ ജനുവരി 20 കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഗാന്ധി തൊപ്പിയൊക്കെ ഇനി അതിനകത്ത് അണിയുമോ എന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. നിർബന്ധിത ഹിന്ദു പീഡനത്തിനും മതപരിവർത്തനത്തിനും നേതൃത്വം നൽകിയ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ രക്തസാക്ഷിത്വ ദിനം കൊണ്ടാടാൻ നാണമില്ലേ കോൺഗ്രസ് എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അത്രേ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമല്ല അയാൾ. അയാൾ മാപ്പിള റിവോൾട്ടിന്, അതായത് കലാപത്തിന് നേതൃത്വം നൽകിയ ഒരു ആളാണ്. അയാളുടെ ഉള്ളിലെ ക്രൂരത ബ്രിട്ടീഷുകാർക്കെതിരെ പടവരുതുന്ന തരത്തിലേക്ക് അല്ലായിരുന്നു പോയത്, മറിച്ച് ആ പ്രദേശത്തുള്ള ഹിന്ദുക്കളെ പീഡിപ്പിക്കുക, അവരെ ആ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുക, അതിന് വിസമ്മതിക്കുന്നവരെ ഒന്നെങ്കിൽ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് ഓടിക്കുക. അങ്ങനെ 100,000-ൽ അധികം ഹിന്ദുക്കൾക്കാണ് ഈ മാപ്പിള ലഹള മൂലം അവർക്ക് നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെടേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് അതിന് വഴങ്ങാത്തവർക്ക് ഓടിപ്പോകേണ്ടി വന്നത്. ഇതാണ് മലബാർ കലാപത്തിൻ്റെ ചരിത്ര വസ്തുത പശ്ചാത്തലം. ആ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ ഹിന്ദു പീഡനത്തിന് നേതൃത്വം നൽകിയ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്തുകൊണ്ടും വെറുക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് അയാളുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ടാണോ ഇനി വടകര MP കെ മുരളീധരൻ പോയി പ്രസംഗിക്കാൻ പോകുന്നത് എന്നതാണ് കൗതുകത്തോടുകൂടി നമ്മൾക്ക് നോക്കി കാണേണ്ടത്.